തങ്ങൾ ആ ബക്കറ്റിന്റെ അടുത്ത് നിനക്ക് 2000 ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ കൊടുത്തതാക്ക് വന്നപ്പോൾ നീ ഭീരുവായി പോയോ? അതുകൊണ്ട് ഞാൻ തന്നെ, നീ ചെയ്യുന്നില്ലെങ്കിലും വേണ്ട, ഞാൻ ഒറ്റക്കാണെങ്കിലും ജനറൽ ബോഡി കൂടി സമർത്ഥ കയറുമ്പോഴും പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടനയിൽ താജുൽ ഉലമ പ്രസിഡന്റായി. ബഹുമാനപ്പെട്ട താജുൽ ഉലമയ്ക്ക് ശേഷം മഹാനായ നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു മഹാനവർകൾ പ്രസിഡന്റായി. അവരുടെ വഫാത്തിന് ശേഷം ഇപ്പോൾ റയീസുൽ ഉലമ ഈ സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റാണ്. എളിയവനായ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ബഹുമാനപ്പെട്ട കെ പി അംത ഉസ്താദ് അടക്കം ഈ കാണുന്ന സയ്യിദന്മാരടക്കം എല്ലാവരും ആ സംഘടനയിൽ ശക്തമായി നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ വലിയ ചരിത്രം സഹിച്ചുകൊണ്ട് അവിടെ തന്നെ മങ്ങ് കയറി, ശരീരത്തിലൊട്ടാകെ വിഷം കയറി. തങ്ങളുടെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളമങ്ക് വീണപ്പോൾ അവിടെ നിന്ന് ഞെട്ടി ഉണർന്നു. എന്താണ് അബൂബക്ര സുദ്ദീഖെ സംഭവിച്ചത് എന്ന് ചോദിച്ച സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, എന്നെ പാമ്പ് കടിച്ചു രവിയേ. ഉടനെ തന്നെ അവിടത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് ഒരൽപ്പം എടുത്തുകൊണ്ട് അവിടെ പുരട്ടുകയും കാലിന്റെ രോഗമായി വിഷസർപ്പം ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, ആ സർപ്പം ആ പാമ്പ് സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, ഞാൻ അങ്ങേ ഒന്ന് കാണാൻ എത്രയോ കാലമായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അബൂബക്കർ സുദ്ദീഖിന്റെ കാലുകൊണ്ട് എന്നെ തടഞ്ഞു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ കാലിൽ കൊത്തിയത്. എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് സംസാരിക്കുന്നു. മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ കണ്ടോ? അങ്ങനെ എത്രയെത്ര മുഅ്ജിസത്തുകളാണ്, എത്രയെത്ര അത്ഭുത സംഭവങ്ങളാണ് അവിടുത്തെ ജീവിതത്തിലുണ്ടായത്. ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചത്. ഔലിയാക്കളുടെ കറാമത്തും അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഔലിയാക്കൾക്ക് കറാമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തായത് ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് വരുന്നു. രണ്ട് മുഅ്ജിസത്ത് ഒഴികെ പരിശുദ്ധ ഖുർആൻ എന്ന മുഅ്ജിസത്ത് മറ്റൊരു വലിയനും കറാമത്തായി വരില്ല. അതുപോലെ മിഅ്റാജ് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി നോക്കിയാൽ അത് മറ്റൊരു വലിയന് കറാമത്തായി വരില്ല. ബാക്കിയുള്ള മുഴുവൻ കറാമത്തുകളും മുഅ്ജിസത്തുകളും കറാമത്തായി വരാം. നിങ്ങൾ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോ ലഅതഅന്ന അലാ ഉനഖി മുഹമ്മദിൻ എന്ന് പറഞ്ഞു അബൂ ജഹൽ. മുഹമ്മദ് ഞാൻ നിസ്കരിച്ചാൽ സുജൂദിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ട് ചവിട്ടും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ള കഅബത്തിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ ഇവനതാ ഓടിയിട്ട് മുഹമ്മദിനെ ഇപ്പൊ ചവിട്ടും, ഞാൻ ചവിട്ടുന്നത് കണ്ടോളൂ എന്ന് പറഞ്ഞ് കുറെ അങ്ങോട്ട് പോയപ്പോ ഒരൊറ്റ മടക്കം മടക്കം എങ്ങനെ കക്കറ പിന്നിലേക്ക് മാറിക്കൊണ്ട് ഒരൊറ്റ മടക്കം. അപ്പൊ ചോദിച്ചു, എന്തേ അബൂ ജഹലേ,
ഖന്ദഖൻ മംലൂഉൻ ബിന്നാർ. ജനങ്ങളെ, നിങ്ങൾ കാണാത്ത വലിയ സംഭവം ഉണ്ട് അവിടെ. തീ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വലിയ കിടക്ക് അവിടെ കത്തിജ്വലിക്കുകയാണ്. അങ്ങോട്ട് എടുക്കാൻ പറ്റൂല. അബൂജയിൽ കണ്ടാ മതി, എല്ലാരും കണ്ടോളൂന്നില്ല. വൈദി മലയിൽ അവരെ ഒരുത്തർ പോയി മസ്ഹറ കണ്ടാരെ, അപ്പോഴെ നാടെല്ലാം തീയായി നിറച്ചോ എന്ന് പറഞ്ഞതിന് മുജാഹിദ് കളിയാക്കും. തീയാച്ച ആളുകൾ കാണണ്ട, എല്ലാരും കണ്ടോളൂന്നില്ല. ഇപ്പൊ ഓയവൻ കണ്ടാ മതി. അബൂജഹൽ കണ്ടല്ലോ. എങ്ങനെ മുഴുകത്ത് കരമത്തുകൾ. അതുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. ഞാൻ നീട്ടി പറയുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും അനുചരന്മാരെയെല്ലാം നാടുതീടെ അയച്ചത്. ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി രാജ്യത്തിന്റെ നാനാ ഭാഗത്തേക്കും സഹാബത്തിനെ അയച്ചു. സഹാബത്ത് പോയി 130,000 40,000 സഹാബികൾ ഹജ്ജത്തുൽ വദാഇൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മക്കയിലും മദീനയിലും പരിസരത്തും മറവ് ചെയ്യപ്പെട്ടവർ വളരെ ചുരുക്കം മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് എവിടെ പോയി? അവര് ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയി, ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി പോയി. നമ്മുടെ കേരളത്തിലും വന്നു, സഹാബികൾ വന്നിട്ടുണ്ട് കേരളത്തിൽ. അവരിലൂടെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ നിലക്ക് സഹാബികൾക്ക് ശേഷം താബിഈങ്ങളും താബിഈങ്ങളും എല്ലാം പോയി പ്രവർത്തിച്ചു. അവരുടെ കറാമത്ത് കൊണ്ട് ഇസ്ലാം ഉണ്ടായി. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വെറും 15 അല്ലെങ്കിൽ 14 ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി പുറപ്പെട്ടു. സോമാലിയ പ്രദേശം, മൊറീത്താനിയയുടെയും സോമാലിയന്റെയും ഇടയിലുള്ള ആഫ്രിക്കൻ നാടുകളിൽ പോയി ഉഖബത്ത് ഇബ്നു നാഫിഉ. അങ്ങനെ ബർബർ എന്ന് പറയുന്ന ഒരു നാട്ടിൽ പോയി, അവിടെ ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിച്ചു. കുറച്ചാളെല്ലാം വന്ന് പിന്നെ അവരിങ്ങോട്ട് വന്നപ്പോ അവർക്ക് കുറഞ്ഞാളുകൾ മടങ്ങിപ്പോയി. അപ്പോൾ ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് നല്ലൊരു ആസ്ഥാനം വേണം. ഇവിടെ ഹിഫ്ളുൽ ഖുർആന്റെ ആസ്ഥാനം വേണം, ഇവിടെ അൽമക്കറു എന്ന ആസ്ഥാനം ഉണ്ടായിട്ടല്ലേ ഈ ആളുകളൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടാൻ സാധിക്കുന്നത്. ഈ കാടൻ പ്രദേശം, വിജന സ്ഥലം, അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടി. അതുകൊണ്ടല്ലേ നമുക്ക് ഈ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടാൻ സാധിക്കുന്നത്. അപ്പൊ പ്രവർത്തനത്തിന് ഒരു ആസ്ഥാനം വേണം. നമ്മുടെ SOS-നും കേരള മുസ്ലിം ജമാഅത്തിനും SSF-നും ഒക്കെ ഓരോ തലങ്ങളിലും നമ്മൾ ആസ്ഥാനമുണ്ടാക്കും. ഈ ആസ്ഥാനത്തിലൂടെയാണ് പ്രവർത്തനം വരുന്നത്. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, നമുക്കൊരാസ്ഥാനം വേണം. അങ്ങനെ അതാ കൈറുവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആഫ്രിക്കൻ നാടിൽപ്പെട്ട ഒരു നാടാണ്. അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോ നല്ല ഒരു കണ്ടു. അവിടെ അങ്ങോട്ട് ചെന്നുകളിടയിൽ പ്രസിദ്ധമായി. അങ്ങനെ അതാ അവിടെ ഇസ്ലാമിനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു വർഷമായി അവര് വഫാത്തായി. അല്ലാഹു തആല അവർക്ക് ദർജനെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയവരുണ്ട്. ബഹുമാനപ്പെട്ട വേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ ലഹദൽ തങ്ങൾ, സയ്യിദ് ഫളൽ മുഖോയ തങ്ങൾ, ജമല്ലേര് തങ്ങൾ തുടങ്ങിയ സയ്യിദന്മാര്, ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ബാപ്പു മുസ്ലിയാർ തുടങ്ങി നമ്മുടെ
താഹിറുല്ലാഹുദൽ തങ്ങൾ. അങ്ങനെ ഒരുപാട് സാദാത്തുക്കളും ആലിമീങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ദർജനേറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. റഹ്മുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾക്ക് നീ ദോഷം പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, ബന്ധപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരണം റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ കബറിന് നീ സ്വർഗതപ്പാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ ദർജനെ ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. ഹംസ ഉസ്താദിന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗം ശിഫയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു തരണം റഹ്മാനെ. റഹ്മുർ റഹീമായ റബ്ബേ, ഒരുപാട് കാലം യതീമക്കളെ പോറ്റാനും മുതഅല്ലിമീങ്ങളെ വളർത്താനും ഉള്ള തൗഫീഖോടുകൂടി ഞങ്ങളെ ആയുസ്സിന് നീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ ആയുസ്സിന് നീട്ടിത്തരണം റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ 25-ാം വാർഷിക സമ്മേളനം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം 3, 4, 5 തീയതികളിൽ അതിൻ്റെ പ്രധാന സമ്മേളനങ്ങൾ നടക്കുന്നു. അതിൻ്റെ മുന്നോടിയായി പല സമ്മേളനങ്ങളും നടക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം ഇൻഷാഅള്ളാ ഒരു കൊല്ലം അടുത്ത കൊല്ലത്തെ ജനുവരിയിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രചാരണത്തിനും പ്രവർത്തനത്തിനും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാം അല്ലാഹു തആല വിജയിപ്പിച്ചു കരുമാറാകട്ടെ. ഉലമാക്കൾ മുഴുവനും തൃശ്ശൂരിൽ വെച്ച് 3, 4, 5 തീയതികളിൽ നടക്കുന്ന ഉലമാ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പേര് കൊടുക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഒരു സഹോദരി സ്വർണത്തിന്റെ ഒരു മോതിരം സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹുവെ അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ കൊല്ലം ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന അമാനികൾക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവർക്ക് നീ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഹാഫിളുകൾക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അബ്റാറില് എസി വെച്ച ആളാ 25 അന്ന് ഇതുപ്പായും എത്രയാളുണ്ട്? ഇത് 20. അഹമ്മദില്ല അള്ളാഹു കമൂലാക്കട്ടെ. വയറ്റിലെ ഓപ്പറേഷൻ ഒരു സ്വർണം അള്ളാഹു തന്നെ ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ശിഫയാക്കട്ടെ. വയറ്റിൽ അവിടെ ഉണ്ട് മരിച്ച ഉമ്മക്ക് വേണ്ടി സ്വർണത്തിന്റെ മധുരം. മറ്റേ വയറ്റിലെ ഓപ്പറേഷൻ അള്ളാഹു തന്നെ മരണപ്പെട്ട ഉമ്മക്ക് അതിന്റെ മധുരം കൊടുക്കട്ടെ. ഓപ്പറേഷനുള്ള ആളുകൾക്ക് അള്ളാഹു തന്നെ ശിഫയായി കൊടുക്കട്ടെ. അൽമക്കറിന്റെ കമ്മിറ്റി മെമ്പർ സിദ്ദീഖ് അടുത്ത സമയം മരണപ്പെട്ടു പോയ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഒരു സഹോദരി ഒരു സ്വർണത്തിന്റെ ഒരു പവൻ സ്വർണ പവൻ കൊടുത്തയച്ചിരിക്കുന്നു റഹ്മുർ റഹീമായ അല്ലാഹ്. ആ സഹോദരിയുടെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കണേ അല്ലാഹ്. അവർക്ക് എല്ലാ രോഗങ്ങളും ശിഫയായി കൊടുക്കണേ അല്ലാഹ്. മക്കള് നല്ല നാഫിയായ ഇൽമ് പിടിക്കുന്ന മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. വേറൊരു സഹോദരി നല്ല സ്വർണത്തിന്റെ മോതിരം എല്ലാ സ്ത്രീകളും കൊണ്ട് കൊടുത്തയക്കി വേണോ? പെട്ടെന്ന് കൊടുത്തയക്കി. എനിക്ക് കോഴിക്കോട്ട് പോകണം, 4 മണിയില്ല, കുറച്ച് സമയം ഞാൻ തന്നോളാ. നിങ്ങൾ സ്വർണം കൊടുത്തയക്കാണെങ്കിൽ നമ്മള് മമ്മുഞ്ഞി ഹാജി മരണപ്പെട്ടു പോയ മമ്മുഞ്ഞി ഹാജി DC അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹ്. അതുപോലെ ഉമ്മർ ഹാജി പയ്യന്നൂർ
അവർക്ക് നീ പുറത്തു കൊടുക്കണേ അമ്മ, ഒരു കബറിനെ സ്വർഗതം പാക്കണേ അമ്മ. എന്ത് ഉമ്മർ ഹാജിയുടെ ഭാര്യ ഒരു പവൻ സ്വർണം. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഉമ്മർ ഹാജിയുടെ കബറിലേക്ക് അതിനെ എത്തിച്ചു കൊടുക്കട്ടെ അല്ലാഹു. ആ വേറെ ക്യാമ്പസ് ദാവായി പുറത്തിറങ്ങുന്ന സപ്ലിമെന്റിന്റെ പ്രകാശന അഭിമന്യരായ അമറുൽ ഉലമ അൽമക്കർ സ്ഥാപനങ്ങളുടെ മുഖ്യ സഹകാരി അമീർ പഴയങ്ങാടിന് കോപ്പി നൽകി പ്രകാശനം ചെയ്യുന്നു. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിബിയുടെ അമ്മോസൻ ഭാര്യ പിതാവ് ഇന്നലെ മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ വയനാട് പ്രസിഡന്റ് ഹസൻ മുസ്ലിയാൻ 500 രൂപ എന്ന നോട്ട്, 5000 അത് വന്നിട്ടില്ല. പ്രകാശനം മെഡിക്കൽ മിഷന്റെയും പുതിയ സംരംഭം ദേശീയ രൂപം കൈവരുന്നു. സേവന വൈജ്ഞാനിക കാരുണ്യ രംഗത്ത് അൽമക്കർ നൈസ് ഇന്ത്യ ഫൗണ്ടേഷൻ നാഷണൽ ഇന്റർനാഷണൽ ഫോർ ചാരിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ലോഗോ പ്രകാശന വേദിയിൽ അഭിമന്യരായ അമറുൽ ഉലമ കാന്തപുരം സ്ഥാപനം നിർവഹിക്കുന്നു. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാൻ പെണ്ണുങ്ങളോട് പൊന്നു വാങ്ങിയില്ല, പെണ്ണുങ്ങളോട് പൊന്ന് തരാൻ മതി. ആ അത് ചെയ്യാ. എന്തിന്റെ ലോകമാണ്? ആ കാരുണ്യ സേവനത്തിന്റെ ദേശീയ സംഘടന. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ല കുട്ടികൾ പറഞ്ഞേക്കുന്നത് പൊന്നോ പെണ്ണുങ്ങൾ തരും. എത്ര ഇവിടെ എത്ര 1000 ആളാണുള്ളത്? ഈ 1000 ആളുകളെ ദ്വാരക്കൂലേ, നമ്മളെ കുട്ടികൾ ദ്വാരക്കും, ഞാൻ മർക്കത്ത് ദ്വാരക്കും, ജാമിയ സൈദി ദ്വാരക്കും, എല്ലായിടത്തും ദ്വാരക്കും. അതുകൊണ്ട് സ്ത്രീകളെല്ലാവരും നമ്മള് ബഹുമാനപ്പെട്ട അംസസ്താത് സുഖല്ലാതെ ആണല്ലോ. അവർക്കൊരു സന്തോഷവും വരണം. അവരിപ്പോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച കെട്ടിടം വേഗത്തിൽ ഉണ്ടാക്കാൻ അള്ളാഹു അവർക്ക് പൂർത്തിയായി കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ. സ്ത്രീകളുടെ ഭാഗത്തെ ലേഡീസ് വളണ്ടിയേഴ്സിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ സംഭാവന എല്ലാവരും ദ്വാരക്കാരൻ ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങളുടെ രണ്ടു മക്കളും ജ്യേഷ്ഠനും അനുജനും ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റ് സയ്യിദന്മാര് ധാരാളം ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അവർ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? സേജുമനാരുമില്ല. സ്ത്രീകൾ കൊടുത്തേ ഇനിയും ഒരുപാട് നീ ദീർഘായുസ് നൽകണമേ. ആദർശത്തിന്റെ പോരാട്ടം സിംഹഗർജനമായി പേരോട് ഏതാനും സമയങ്ങളിൽ